വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്കിപ്പോൾ വിൻഡോസ് 11 അവൈലബിൾ ആയിട്ടുണ്ട്. അതും ലീക്കായതാണ്. എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തായാലും വിൻഡോസ് അപ്പോൾ എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ വിൻഡോസ് അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഇത് ലീക്കായെന്നുള്ളതാണ്. ആദ്യം തന്നെ യു ഐയുടെ കാര്യം പറയട്ടെ. യു ഐയുടെ കാര്യത്തിൽ നമുക്കിപ്പോൾ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു യു ഐ ആണ് വിൻഡോസ് 11 കിട്ടുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു പ്രീ യൂസിങ് എക്സ്പീരിയൻസിന് മുന്നേ തന്നെ നമ്മൾ അക്കൗണ്ടൊക്കെ സൈനപ്പ് ചെയ്യുന്ന ഒരു ആ ഒരു സ്ക്രീൻ തന്നെ എന്ത് മിനിമലായിട്ട് ാണ് പുതിയൊരു വിൻഡോസ് 11. നമുക്ക് പഴയ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഒരുപാട് മാറ്റമാണ് ഈ ഒരു സ്ക്രീനിൽ കിട്ടുന്നത്. അതേപോലെ നമുക്കിപ്പോൾ ഒരുപാട് കസ്റ്റമൈസേഷനും എക്സ്പീരിയൻസും നമുക്ക് വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് വിൻഡോസ് 11. ആദ്യം തന്നെ നമുക്ക് ഇതിൽ നമുക്ക് എന്ത് തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് നമുക്ക് ആദ്യം തന്നെ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അതായത് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗെയിമിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ വിൻഡോസ് 11 കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് പറയുന്നത് നമുക്ക് എങ്ങനെ നമുക്ക് ഫയൽ ബാക്കപ്പ് ചെയ്യാം, വൺ ഡ്രൈവിലൂടെ ബാക്കപ്പ് ചെയ്യുന്ന ഓപ്ഷൻസും വിൻഡോസിൻ്റെ പുതിയ ഇതിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആദ്യത്തെ കാഴ്ചയിൽ നമ്മുടെ ലോഡിംഗ് സ്ക്രീനൊക്കെ മാറിയിട്ടുണ്ട്. ഈ ഒരു സ്ക്രീനൊക്കെ നമുക്ക് നേരത്തെ കണ്ട കാണാൻ സാധിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ബാക്ക് സോളിഡ് കളറിലായിരുന്നു ഈ ഒരു ദിസ് മൈറ്റ് ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ് ഒക്കെ വന്നിരുന്നത്. ഇപ്പോൾ ഒരു ഗ്രാഡിയൻ്റെ മെഷൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ വിൻഡോസ് 11 തന്നെ 21.996.1 എന്ന് പറയുന്നൊരു വെർഷനാണിത്. ഈ വെർഷനിലെ ആദ്യത്തെ തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ സ്റ്റാർട്ട് നമുക്കിപ്പോൾ ഫ്രണ്ട് സൈഡിലാണ്. അതും സ്ക്വയർ ഷേപ്പിൽ നമ്മൾ ആപ്പിളിലൊക്കെ കണ്ടുവന്നിരുന്ന അതേ ഒരു രീതിയിലാണ് വിൻഡോസിൻ്റെയും ഒരു ഘടനയെന്ന് പറയുന്നത്. എന്നിരുന്നാലും കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാനുണ്ട്. അതുപോലത്തെ നമ്മുടെ വോളിയൂം അപ്ഡൗൺ ഒക്കെ ചെയ്യുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇനിയും അപ്ഡേറ്റ് വരാനുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ട് വിൻഡോസ് കൊണ്ടുവരുന്നതിന് മുന്നേ ലീക്കായതുകൊണ്ട് കുറേ അപ്ഡേറ്റ്സ് നമുക്ക് മിസ്സിംഗ് ആണ്. എന്നിരുന്നാലും നമുക്കിപ്പോൾ കിട്ടുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. ആപ്സിൽ നമുക്ക് ഇപ്പോൾ എല്ലാ ഡ്രോവറും ആ ഫ്രണ്ട് സൈഡിലാണ്. നമുക്കതിനെ പിൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ തന്നെ താഴെ വന്ന് കിടക്കും. ഇതിനെ നമുക്ക് ടോപ്പ് സൈഡിൽ കൊണ്ടുപോകണമെങ്കിൽ മൂവ് ടു അപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും ടോപ്പ് സൈഡിലോട്ട് പോകും. അവിടെ നിന്ന് അൺപിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും പോകും. നമ്മൾ സാധാരണ വിൻഡോസിൽ കണ്ടു വന്നിരുന്ന പിന്നിങ് അതൊക്കെ സംഭവങ്ങൾ ഇതിലുമുണ്ട്. അതേപോലെ ഓൾ റെക്കമെൻഡഡ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് സെക്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ റീസെൻ്റലി യൂസ്ഡ് എന്ന് പറഞ്ഞ് കിടന്ന അതേ ഒരു സെക്ഷൻ തന്നെയാണ് റെക്കമെൻഡഡ് സെക്ഷൻ എന്ന് പറയുന്നത്. മോറ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സെക്ഷൻ തന്നെ കിട്ടും. പിന്നെ എടുത്തു പറയാനുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് താഴെ എക്സ്പ്ലോററിൻ്റെ ടാബ് കണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി കാണിക്കും. എല്ലാ ഭാഗവും ഇപ്പോൾ ഒരു കർവ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒരു കൂർത്ത ഭാഗങ്ങളായിരുന്നു, ഇപ്പോൾ എല്ലാ കോർണേഴ്സും കർവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മിനിമൈസിൻ്റെ ഒരു ട്രാൻസിഷനൊക്കെ വളരെ സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലെ വളരെ സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ട്രാൻസിഷനൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. മിനിമൈസ് ചെയ്യുമ്പോഴും അതുപോലെ ഹെഡ്സപ്പ് ചെയ്യുമ്പോഴും എല്ലാം നമുക്ക് ഓരോ ട്രാൻസിഷന് നല്ല മൂവ്മെൻറ്റ്, അതായത് ഒരു നല്ല ട്രാൻസിഷൻ തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമുക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ആ വിൻഡോ ആക്കാൻ പറ്റും എന്നുള്ളതാണ്. റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരണമെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം, അതേപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാം. അതുപോലെ തന്നെ ടാസ്ക് നാലായിട്ട് വിഭജിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നേരത്തെ നമ്മളിതൊരു മൗസ് കൊണ്ട് ചെയ്തിരുന്ന ഒരു പ്രക്രിയ ആയിരുന്നു. അപ്പോൾ ഇത് നമുക്കിപ്പോൾ മാറിയിട്ട് അതിൻ്റെ പുറത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എങ്ങോട്ട് മിനിമൈസ് ചെയ്യണമെന്നുള്ളൊരു ഓപ്ഷൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാനുള്ളത് നമുക്ക് ആ നോട്ടിഫിക്കേഷൻ ബാറിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും കുറേ കൂടെ ഒരു ട്രാൻസ്പെറൻസി ഇപ്പോൾ അതിനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ വരുന്നത് ഇവിടെ വിഡ്ജെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. സെർച്ച് ബാറ് അതുപോലത്തെ ഒരുപാട് ഓപ്ഷൻ വരുന്നുണ്ട്. എന്നാലും നമ്മൾ ആദ്യം കാണുന്നത് ടാസ്ക് ബാർ തന്നെയാണ്. ഈ ടാസ്ക് ബാറിൻ്റെ വിഡ്ജെറ്റ് എന്ന് പറയുന്നത് നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പോൾ സെൻറ്ററിലാണ് ഇത് അലൈൻ ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്ക് ഒരു ട്രഡീഷണൽ വേയിലുള്ളൊരു സിസ്റ്റമായിട്ട് മാറും. എഗെയിൻ നമുക്ക് ആ ഒരു അലൈൻമെൻറ്റ് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് പുതിയൊരു ഓപ്ഷന് ആയിട്ട് ആ ഒരു ടാസ്ക് ബാറിൽ വരുന്നത്. അതേപോലെ സെർച്ച് ഓപ്ഷനിൽ പുതിയതായിട്ട് വരുന്നൊരു ഓപ്ഷൻ, ആ നേരത്തെ സെർച്ച് ഓപ്ഷൻ്റെ അതിനേക്കാളും കുറേ കൂടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇപ്പോഴത്തെ സെർച്ച് ഓപ്ഷൻ വരുന്നത്. അതേപോലെ ആ സെർച്ച് ഓപ്ഷൻ്റെ ആ ഭാഗമൊക്കെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ളത് മാറി ഇപ്പോൾ നമുക്ക് ഒറ്റ സെൻറ്ററിലാണ് നമുക്ക് ആ ഒരു ഓപ്ഷൻ വരുന്നത്. അതേപോലെ കുറച്ചുകൂടി ബിഗറാണ് കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും ഒക്കെ. അതിൽ നമുക്ക് നേരത്തെ കിട്ടിയ അതേ സെർച്ച് ഓപ്ഷൻസ് തന്നെയാണ് ഇതിലും കിട്ടുന്നത്. പിന്നെ നമ്മൾ ലിനക്സിൽ കണ്ടുവന്നിരുന്ന ഒരു മൾട്ടി ടാസ്കിങ് ഓപ്ഷനും ഇതിലുണ്ട്. പിന്നെ എക്സ്ട്രാ വിഡ്ജെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്.
അതിൽ നമുക്ക് ക്ലൈമറ്റ്, അതേപോലെ ഫിനാൻസ്, അതുപോലത്തെ കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആൻഡ്രോയിഡിലൊക്കെ കണ്ടുവന്നിരുന്ന പോലത്തെ ഒരു സ്റ്റോറീസ് സെക്ഷനാണ് ആ വിഡ്ജറ്റിൽ വരുന്നത്. പിന്നെ നമുക്ക് ഡാർക്ക് തീം ഇതിൽ അവൈലബിൾ ആണ്. ഡാർക്ക് തീം നിങ്ങൾക്ക് തീംസിൽ പോയി കഴിഞ്ഞാൽ ഡാർക്ക് മോഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഡാർക്ക് മോഡിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസും വളരെ നന്നായിട്ട് തന്നെ വിൻഡോസ് കൊണ്ടുവന്നിട്ടുണ്ട്. എക്സ്പെഷ്യലി ദാറ്റ് ട്രാൻസ്പെറൻസി വിൻഡോസിലൊക്കെ, ആ ഒരു വിൻഡോസൊക്കെ വരുന്ന സമയത്തുള്ള ട്രാൻസ്പെറൻസിയും അതുപോലെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു കോർണേഴ്സൊക്കെ റൗണ്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് വളരെ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പ്ലോററിൽ നിങ്ങൾക്ക് ആ ഒരു ഡാർക്ക് തീം ആക്കുമ്പോൾ ആ ഒരു ടെണ്ണിലൊക്കെ കണ്ടിരുന്ന അതേ ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഒരു ഗ്രേഷ് ഡാർക്കാണ് വരുന്നത്. പുതിയതായിട്ട് വന്നൊരു മാറ്റം എന്ന് പറയുന്നത് പിന്നെ സൗണ്ടുകളിലാണ്. നമുക്ക് കുറച്ച് കേൾക്കാം. സൗണ്ടൊക്കെ ഇപ്പോൾ കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു ഭൂകമ്പം പോലെ കേട്ടുകൊണ്ടിരുന്ന സൗണ്ടൊക്കെ ഇപ്പോൾ വിൻഡോസിൻ്റെ ആ സൗണ്ടൊക്കെ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിൻഡോസ് 11 പ്രധാന മാറ്റങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ ഗൈസ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ദിസ് ഈസ് വിവേക്. ബൈ.